സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിൽ. സിപിഎം സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ അമ്പലപ്പുഴയിലും അരുവിക്കരയിലും പ്രതിഷേധം. ജി സുധാകരനെ മാറ്റുന്നതിനെതിരെ അമ്പലപ്പുഴയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. അരുവിക്കരയിൽ ജി സ്റ്റീഫനെ മത്സരിപ്പിക്കുന്നതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് പ്രചാരണം. ആലപ്പുഴയിലെ സിപിഎം സ്ഥാനാർത്ഥി നിർണയത്തിൽ കടുത്ത അതൃപ്തിയുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തി. തീരുമാനം അപകടകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി നേതൃത്വത്തെയും വെള്ളാപ്പള്ളി അറിയിച്ചു. സിപിഎം ജില്ലാ നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജനും മറ്റ് റിപ്പോർട്ടർമാർ പല വിവിധ ഇടങ്ങളിൽ നിന്നായി ചേരുന്നു. ആദ്യം ശരണ്യയിലേക്ക്. ശരണ്യ, ആലപ്പുഴയിൽ പ്രതീക്ഷിച്ചിരുന്നതാണ്, രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജി സുധാകരനും തോമസ് ഐസക്കും മത്സരിക്കുകയില്ലെന്നത് അവിടുത്തെ പാർട്ടി അണികൾക്ക് മാത്രമല്ല പുറത്തും ചർച്ചകൾക്ക് കാരണമാകുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഏത് നിലക്കാണ് വെള്ളാപ്പള്ളി നടേശൻ അതോട് വിയോജിക്കുന്നത്? അദ്ദേഹം നേരിട്ട് പാർട്ടി നേതൃത്വത്തെ ഇക്കാര്യങ്ങൾ അറിയിച്ചോ? മറ്റെന്താണ് നടക്കുന്നത്? ജി സുധാകരനും തോമസ് ഐസക്കും മാറി നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ ജയസാധ്യതകളെ ഇത് മങ്ങലേൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതേ വിയോജിപ്പ് തന്നെയാണ് ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പാർട്ടി നേതൃത്വത്തെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും അടക്കം അറിയിച്ചിട്ടുള്ളത്. കാരണം അത്തരത്തിൽ 600 അടക്കമുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയം അടക്കം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തന്നെയാണ്. അതായത് സഭയുടെ പ്രതിനിധി എന്ന രീതിയിലാണ് ഇപ്പോൾ ദിലീമ ജോജിയെ അരൂരിലേക്ക് പരിഗണിക്കുന്നത്. അത് ഈഴവ വോട്ടുകൾക്ക് പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ എത്രമാത്രം ആ സ്ഥാനാർത്ഥിത്വം വിജയത്തിലേക്ക് എത്തും എന്നുള്ളതിനെ സംബന്ധിച്ച് CPM പ്രവർത്തകർക്കിടയിലുള്ള ആശങ്കയുണ്ട്. അതേ ആശങ്ക തന്നെ വെള്ളാപ്പള്ളി നടേശനും പങ്കുവെക്കുന്നുണ്ട്. അത്തരം ഒരു ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലങ്ങളിലേക്ക് വരികയാണെങ്കിലും ഇപ്പോൾ ഉള്ള സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ജയസാധ്യത നിലനിൽക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ചേർത്തല മണ്ഡലത്തിൽ LDFലേക്ക് പരിഗണിക്കുകയാണെങ്കിൽ ചേർത്തലയിൽ തിലോത്തമനെ മാറ്റുന്നതിനെ സംബന്ധിച്ചും അത്തരമൊരു വിയോജിപ്പ് ആദ്യഘട്ടം തന്നെ അദ്ദേഹം ഉണ്ട്. അത്തരത്തിൽ LDFന്റെയും ഇടത് മുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കടുത്ത അതൃപ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. അതേ പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. രണ്ട് അധിക ടേമുകൾ മത്സരിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു തുടർഭരണ സാധ്യത നിലനിൽക്കുമ്പോൾ വിജയസാധ്യതയുള്ള ആളുകളെ എങ്ങനെ മാറ്റി എന്നതിനെ സംബന്ധിച്ചാണ് ചർച്ചകൾ ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി വലിയ ചുടുകാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ജി സുധാകരനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററും ഒപ്പം തന്നെ ഇപ്പോൾ ഉള്ള സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് പാർട്ടിക്കകത്ത് തന്നെ ഒരു ഭിന്നത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒരു സമാന്തര ഗ്രൂപ്പിന്റെ ഭാഗമായി ചില നേതാക്കന്മാർ നേതൃത്വം നൽകി ഇത്തരം ഒരു വെട്ടിനിരത്തിൽ ഉണ്ടായതാണ് എന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ പാർട്ടി തലത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അത്തരത്തിലുള്ള ചർച്ചകളാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. കൊച്ചിയിൽ നിന്ന് CN പ്രകാശ് കൂടെ ചേരുന്നുണ്ട്. പ്രകാശ്, ഈ ഇതുവരെ പുറത്തു വന്ന സ്ഥാനാർത്ഥി ലിസ്റ്റ് അവിടെയും പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ടും. എന്താണവ? നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ച പേരുകളാണ് പ്രധാനമായും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും പരിശോധിച്ചത്. അതിൽ നിന്ന് വിഭിന്നമായി ഒരുപക്ഷെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിൽക്കാൻ സാധ്യതയുള്ള തൃക്കാക്കര, ഒപ്പം തന്നെ ആലുവ, എറണാകുളം എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്ന് നടക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ പ്രധാനമായും ഉണ്ടാവുക. മറ്റ് മണ്ഡലങ്ങൾ, അതായത് സിറ്റിംഗ് MLAമാരായിട്ടുള്ള കൊച്ചിയിലെ KJ മാക്സി, തൃപ്പൂണിത്തുറയിലെ M സ്വരാജ്, കോതമംഗലത്തെ ആന്റണി ജോൺ എന്നിവരുടെ കാര്യത്തിലൊക്കെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. 6 തവണ MLA ആയ S ശർമ്മയെ മാറ്റി വൈപ്പിനിൽ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള KN ഉണ്ണികൃഷ്ണൻ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അത്തരം കാര്യങ്ങളിൽ ഇനി കൂടുതൽ ചർച്ചകൾക്ക് സാധ്യതയില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മുന്നോട്ട് വരുന്ന തൃക്കാക്കരയിലെ ഡോക്ടർ ജേക്കബ്, ആലുവയിലെ ഷെൽന നിഷാദ്, ആലുവയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുഹമ്മദ് അലി, അതായത് അദ്ദേഹം 6 തവണ കോൺഗ്രസിൻ്റെ MLA ആയിരുന്നു ആലുവയിൽ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യയാണ്, മരുമകളാണ് ഷെൽന നിഷാദ്. ആലുവയിലെ ഷെൽന നിഷാദിൻ്റെ കാര്യത്തിലും തൃക്കാക്കരയിൽ CPMന്റെ ഏരിയ സെക്രട്ടറി വിൻസെന്റ് അടക്കം പേര് നേരത്തെ വന്നിരുന്നു. പക്ഷേ ഒരു സ്വകാര്യ ആശുപത്രിയിലെ പ്രമുഖ ഡോക്ടറായ ഡോക്ടർ ജേക്കബിന്റെ പേരാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശമായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, ഒപ്പം എറണാകുളത്തെ ഷാജി ജോർജ്, ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലായിരിക്കും പ്രധാനമായും ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കുക. അതിനുശേഷം അന്തിമ പട്ടിക തയ്യാറാക്കും, അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അറിയിക്കുകയും ചെയ്യും. ഇന്ന് CPMന്റെ സമരമുള്ളതുകൊണ്ട്, കസ്റ്റംസ് ഓഫീസിലേക്ക് സമരമുള്ളതുകൊണ്ട് ആ സമരത്തിന് ശേഷമായിരിക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. ശരി, നന്ദി പ്രകാശ്. വിവരങ്ങൾക്ക് BB അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അരുൺ, നിർണായകമായ ചർച്ചകളാണ് നിശ്ചയമായിട്ടും അവിടെ നടക്കുന്നുണ്ടാവുക. ഈ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വരാനുള്ള സാധ്യത എത്രത്തോളമാണ്?
തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശിച്ച പേരുകളിൽ ഒരു പേര് മാത്രമാണ് മാറിയത്. അത് അരുവിക്കരയിൽ വി കെ മധുവിന് പകരം ജി സ്റ്റീഫൻ എന്ന കാട്ടാക്കട ഏരിയ സെക്രട്ടറിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് സി പി എം സംസ്ഥാന സമിതി തീരുമാനമെടുത്തത്. ഇതിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട്. അത് അരുവിക്കരയിൽ വി കെ മധു സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. നേരത്തെ തന്നെ കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം അതിനുള്ള തയ്യാറെടുപ്പായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോഴും ഒക്കെ അവിടെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഈ അരുവിക്കര മണ്ഡലത്തിലായിരുന്നു. ഇപ്പോഴും ജില്ലാ സെക്രട്ടറി തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം അനൌദ്യോഗികമായ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. പക്ഷേ പെട്ടെന്നാണ് സംസ്ഥാന നേതൃത്വം പേരിൽ മാറ്റം വരുത്തിയത്. അതിൽ വലിയ പ്രതിഷേധം അവിടെ പ്രാദേശിക പ്രവർത്തകർക്കുണ്ട്. പരസ്യമായി പ്രതികരണത്തിനോ പ്രതിഷേധത്തിനോ ഇതുവരെ ആരും രംഗത്തിറങ്ങിയിട്ടില്ല. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ വി കെ മധുവിന് അനുകൂലമായും തീരുമാനത്തിനെതിരെയും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി സമിതി തീരുമാനം തിരുത്തപ്പെടുമെന്ന പ്രതീക്ഷയാണ് പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഇതിനെ ഈ കാര്യത്തിന്റെ പോക്ക് അപകടം മനസ്സിലാക്കി വി കെ മധു തന്നെ ഫേസ്ബുക്കിൽ പാർട്ടി തീരുമാനം അനുസരിക്കണം, മറ്റു പ്രചരണങ്ങളിലേക്ക് പോകരുത്, തെറ്റായ വഴിയിലേക്ക് പോകരുത് എന്നൊരു അഭ്യർത്ഥന ഇന്നലെ രാത്രിയോടുകൂടി ഫേസ്ബുക്കിൽ നടത്തിയിട്ടുമുണ്ട്. ഏതായാലും അരുവിക്കരയിലെ ഈ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നു. നാളെയാകും തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുക. ഈ തിരുവനന്തപുരത്തെ കാര്യം മാറ്റിയാൽ അരുണ, നമ്മുടെ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതായത് ജി സുധാകരനും തോമസ് ഐസകും, ആ വിഷയങ്ങളിൽ ഒക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കർക്കശമായിട്ടുള്ള 2 ടേം എന്നത് നല്ല ഇളവ് കൊടുത്ത ആളുകൾക്ക് വീണ്ടും മത്സരിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്താൻ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? ഈ മാനദണ്ഡ കർശനമായി നടപ്പാക്കണം തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയുടെ തീരുമാനം. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് അത്തരമൊരു നിലപാടിലേക്ക് സി പി എം എത്തിയത്. പക്ഷേ ചിലയിടങ്ങളിൽ ഇളവ് ഉണ്ടായേക്കാം. അത് എവിടെയെന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത പറയേണ്ടതുണ്ട്. ആലപ്പുഴയിലേക്ക് പ്രശ്നം പരിഹരിക്കപ്പെടാനാകുമെന്ന പ്രതീക്ഷയാണ് സി പി എം നേതൃത്വം പങ്കുവയ്ക്കുന്നത്. അതിന് പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് അമ്പലപ്പുഴയിൽ ജി സുധാകരൻ പറഞ്ഞ ആളെയും അതുപോലെ തന്നെ അവർ ആലപ്പുഴയിൽ തോമസ് ഐസക് രണ്ടുപേരുടെയും അനുവാദം അവരുടെ കൂടി അവരുമായി കൂടി ചർച്ച നടത്തിയിട്ടാണ് രണ്ടിടത്തും സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകില്ല. ഇപ്പോൾ തുടക്കത്തിലെ പ്രശ്നങ്ങൾ മാത്രമാണ്, അത് പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാന നേതൃത്വം. ശരി.